കുറ്റസമ്മതം വഴി എടുത്തതിനു ശേഷം തെളിവെടുപ്പിന് പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി തുടർന്ന നടപടികൾ സ്വീകരിക്കുന്നു. കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് അതിന്റെ നടത്തി ബാക്കി തെളിവെടുപ്പോടെ പൂർത്തിയതിനു ശേഷമേ നമുക്ക് അത് പൂർണ്ണമായിട്ട് പറയാം. അറസ്റ്റ് നടപടികൾ ഈ സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം മറ്റു കാര്യങ്ങളും ഐഡന്റിഫൈ പല കാര്യങ്ങളുണ്ട്. അതിനുശേഷമാണ് അറസ്റ്റ് കാര്യങ്ങൾ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്പർ 18 പോക്സോ കേസിൽ ഹോട്ടൽ ഉടമ റോയി വയലാട്ട് കീഴടങ്ങി എന്നുള്ള വാർത്തകൾ പുറത്തുവരികയാണ്. കൊച്ചി സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ ഓഫീസിലാണ് പ്രതി കീഴടങ്ങിയത്. നേരത്തെ ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും സുപ്രീംകോടതിയും തള്ളിയിരുന്നു. ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്ന് കൊച്ചി DCP VU കുര്യാക്കോസ് അറിയിച്ചു. പ്രതിയെ നമ്പർ 18 ഹോട്ടലിൽ എത്തിച്ച് ഇന്ന് തെളിവെടുപ്പ് നടത്തുകയും നാളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. മൂന്നാം പ്രതി അഞ്ജലിയെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അതേസമയം സൈജു തങ്കച്ചിന് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഹോട്ടലിലെത്തിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. തുടർന്ന് മുൻകൂർ ജാമ്യത്തിനാണ് ഹൈക്കോടതിയെയും സുപ്രീംകോടതിയെയും സമീപിച്ചെങ്കിലും മുൻകൂർ ജാമ്യം ലഭിച്ചില്ല. തുടർന്ന് പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങിയെങ്കിലും കണ്ടെത്താനായില്ല. എന്തായാലും ഇപ്പോൾ റോയി വയലാട്ട് സ്വയം കീഴടങ്ങിയിരിക്കുകയാണ്. വീഡിയോ കാണാം. അതിന്റെ സ്റ്റേറ്റ്മെന്റും മറ്റു കാര്യങ്ങളും എടുത്ത് ബാക്കി കുറ്റസമ്മതം വഴി എടുത്തതിന് ശേഷം തെളിവെടുപ്പിന് പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി തുടർന്ന നടപടികൾ സ്വീകരിക്കുന്നു. കുറ്റസമ്മതമൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് അതിന്റെ നടത്തി ബാക്കി തെളിവെടുപ്പോടെ പൂർത്തിയതിനു ശേഷമേ നമുക്ക് അത് പൂർണ്ണമായിട്ട് പറയാം. അറസ്റ്റ് നടപടികൾ ഈ സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം മറ്റു കാര്യങ്ങളും ഐഡന്റിഫൈ പല കാര്യങ്ങളുണ്ട്. അതിനുശേഷമാണ് അറസ്റ്റ് കാര്യങ്ങൾ. രണ്ട് ദിവസങ്ങളായിട്ട് നമ്മൾ തെരച്ചിലായിട്ട് എവിടെയാണ് ഉണ്ടായിരുന്നത്? അതിന്റെ തുടർ നടപടികളും വിശദമായിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് സുപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അവൻ ഈ പ്രകൃതി ഈ പരിസരങ്ങളെല്ലാം ഉള്ളതായിട്ട് തന്നെയാണ് നമുക്ക്. സൈജു തങ്കച്ചനും ഇതുപോലെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ പോകാനുള്ള എല്ലാ സ്ഥലങ്ങളും അന്വേഷിച്ചിട്ടുണ്ട്. അധികം താമസപ്പെടാതെ തന്നെ ഞങ്ങളുടെ കയ്യിൽ പിടിക്കാൻ പറ്റും, അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ സൈജുവിനെ കണ്ടിട്ടുണ്ടെന്ന് ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവർ തമ്മിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഉള്ളതായിട്ട് തന്നെ ബോധ്യപ്പെട്ടു. പക്ഷെ അത് അങ്ങനെയുള്ള ഫിസിക്കൽ കോൺടാക്ട് ആണ് സൈജു നന്നായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് എവിടുത്തെ തെളിവെടുപ്പ് സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി തെളിവെടുപ്പിന് പോകും. ഇല്ല, ആയിട്ടില്ല. അതായത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇവിടുന്ന് നമ്പർ 18 ഹോട്ടലിൽ പോയി പരിശോധന മറ്റു കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ ഇനി പൂർത്തീകരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ വിജയാണ്. മൂന്ന് പ്രതികളാണ് നമ്മൾ അന്വേഷണം ഏകദേശം മാത്രമേ എൻക്വയറിയില് ഈ ഒരു കുറ്റം നടന്നതായുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അന്നേ ദിവസം ഈ കുട്ടി അവിടെ വന്നിരുന്നു. ഇത്തരത്തിലൊരു അറ്റംപ്റ്റ് നടന്നു. അതിപ്പോൾ പറയാൻ പറ്റില്ല. അത് അന്വേഷണ ഇതിൽ കിട്ടുന്ന കാര്യമാണ്. അത് കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടിലാണ് നമ്മൾ അത് പറയുന്നത്. തീർച്ചയായിട്ടും അതിനെ വിളിപ്പിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണം. കാരണം നടപടിക്രമങ്ങൾ അതാണ്
തീരുമാനം വെച്ചിട്ടുണ്ട്.